ഇതിപ്പം ക്രൈം ബ്രാഞ്ച് ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഫസ്റ്റ് ടീം വന്നിട്ട് പയസാറിന്റെ അണ്ടറിലായിരുന്നു. അത് അവർ വന്ന് ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, 4-5 മണിക്കൂർ നീണ്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു പോയി. പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മൾ അറിഞ്ഞു വീണ്ടും പയസാറല്ല ഇപ്പൊ ചാർജ്, വേറൊരു പുതിയ ഡിവൈസ് പിന്നെ ചാർജ് ആക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ അവരുടെ ഭാഗത്ത് അവരിതുവരെ വന്നോ ഒന്നും സംസാരിച്ചൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണേലും 15 ദിവസത്തിനുള്ളില് എന്താ ഒരു തീരുമാനം പറയണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, പിണറായി സർക്കാരിൽ നമുക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു നീതി നടത്തി കിട്ടുമെന്ന് തന്നെ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പുതിയ ടീം പ്രതിയുടെ വീട്ടിൽ പോയി അവരുടെ മൊഴിയെടുക്കുകയും, അതായത് വീട്ടിലുള്ളവരുടെയും പിന്നെ പ്രതിയുടെ ഫ്രണ്ട്സിന്റെയൊക്കെ മൊഴിയെടുക്കുന്നു നമ്മൾ അറിഞ്ഞു. സത്യാവസ്ഥ എത്രയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രതി ഒളിവിലാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പ്രസ് മീറ്റിംഗ് നടത്തിയതിന്റെ നെക്സ്റ്റ് ഡേ പ്രതിയുടെ ഫ്രണ്ട്സ് എന്ന് അവകാശപ്പെടുന്ന 2-3 പേര് പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ബിജു ഫിലിപ്പ് എന്ന ആള് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഞങ്ങൾ എപ്പോ വേണേലും എവിടെ വേണേലും സബ്മിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒളിവിലെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ബിജു ഫിലിപ്പിനോട് ചോദിച്ചാൽ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് തന്നെ അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒളിവിൽ എന്ന് പറയുന്നതിന് ഇതില്ല, അവരോട് ചോദിച്ചാൽ അവർ സബ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്. സ്വാധീനമുള്ളവർക്ക് എന്തുമാകാന്നുള്ളൊരു തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ്. അതായത് ഇപ്പം അവർക്ക് സഭയുടെ ഭാഗത്തുനിന്നുണ്ട്, അത് ഈവൻ പൂങ്കുഴി എസ് പി പൂങ്കുഴിമയുടെ അടക്കം ഇവരുടെ ഭാഗത്താണ് നമ്മൾ അറിയുന്നത്. കാരണം പ്രതിക്ക് അനുകൂലമായി പ്രതി പറയുന്ന ആൾക്കാർ കൊടുത്തിരിക്കുന്ന കേസുകളുടെ പുറകെ അവരെ വിളിച്ച് മൊഴിയെടുക്കുന്നു, അങ്ങനെയുള്ള ഒരു മൂവ്മെന്റിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പം അവരാ നെക്സ്റ്റ് ഡേ വിളിച്ച പ്രസ് മീറ്റിംഗ് തന്നെ പൂങ്കുഴി മാഡത്തിന്റെ അറിവോട് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം പൂങ്കുഴി മാഡം പ്രസ് മീറ്റിംഗിൽ പറയുകയുണ്ടായി ഈ ഇരയും ഈ പ്രതിയും തമ്മിൽ എന്തൊക്കെയോ നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണെന്ന്. അപ്പം ഇതുവരെ ഒരു നിയമ പോരാട്ടവും നമ്മുടെ അറിവിലില്ല. അപ്പം എസ് പി സാർ അങ്ങനെ പറയണമെങ്കിൽ അപ്പം അവർക്കും അതിൻ്റെതായ സ്വാധീനം വന്നിട്ടുണ്ട്. അപ്പം അവരും അതിൽ എന്താ പറയുക, അവരുടെ അറിവോട് കൂടി തന്നെ ആയിരിക്കണം പ്രസ് മീറ്റിംഗ് നെക്സ്റ്റ് ഡേ നടന്നിട്ടുണ്ടാകുക എന്നാണ് വിശ്വസിക്കുന്നത്. ഇരയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ പിൻബലമോ അതുപോലെ പണത്തിന്റെ സ്വാധീനമോ ഇല്ല. എന്നാൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട്, പ്രതിയുടെ മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ പോലീസിന്റെ സൈഡിൽ നിന്നും, ഈവൻ സഭയുടെ സൈഡിൽ നിന്നും, ഈവൻ രാഷ്ട്രീയ പാർട്ടികളുടെ സൈഡിൽ നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പിണറായി സർക്കാരിൽ നല്ലൊരു വിശ്വാസമുണ്ട്, പ്രതിയുടെ മുഖം ഈ ലോകം അറിയുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഡി ജി പി സാർ ചാർജ് എടുത്തു എന്നറിഞ്ഞു. അപ്പം പറഞ്ഞ പോലെ പുതിയ സർക്കാരിന്റെ നയം അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ പരിഗണന കൊടുക്കുമെന്ന് സി എം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം സ്ത്രീ ഈ പറഞ്ഞ പോലെ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നമുക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് വരെ അവർ ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു ന്യൂസ് അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും വിഷമമുണ്ടാക്കിയ ഒരു കാരണമാണ്, ഒരു കാര്യമാണ്. കാരണം വനിതകൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു സംഘടന വനിതകൾക്ക് ഇത്രയും ഒരു പബ്ലിസിറ്റി കിട്ടിയ ഒരു ന്യൂസ് അറിഞ്ഞിട്ടില്ല എന്നുവരെ കേട്ടതിൽ വളരെ സങ്കടമുണ്ട്. എന്താണേലും ഇത് സത്യം പുറത്തു വരുന്നവരെ, അതായത് നീതി കിട്ടുന്നത് വരെ പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപറ്റം ശ്രോതാക്കളുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നു. അപ്പം എന്തായാലും ഇരയ്ക്ക് പൂർണ്ണമായ സപ്പോർട്ട് ഹസ്ബൻഡ് സൈഡിൽ നിന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ ഒരു ഹസ്ബൻഡുകളും കൂടെ നിൽക്കില്ല. എന്നാൽ ആ കുട്ടിയുടെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഈ സത്യം പുറത്തു വരുന്നത് വരെ പോരാടും.